എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, ആർ യു ക്രൈയിംഗ്? നോ ഡെന്നിസ്, ഇല്ല, ഞാൻ ചിരിക്കുകയായിരുന്നു, കണ്ടില്ലേ, ദാ. എന്താ ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല. ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തശ്ശനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്? പറയും, ഇത് പറയാം. ശരിയല്ലല്ലോ, ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്. ബ്ലാക്ക്മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. എന്തോന്ന് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിൽ നിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി പിടിക്കും, പക്ഷെ ഓവർ ആയാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ, ഫീലിംഗ്സ് വരട്ടെ. അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോള് തരില്ലല്ലേ? പ്രശ്ന മാസത്തില് മൂന്ന് പകുതി. മോനായി അവര് കാണാനടുത്ത് അടിച്ചൂടെ. എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടിയാ രണ്ടുപേരും കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് കുറഞ്ഞാൽ എന്നെ കുനിച്ച് നിർത്തി കുമ്പത്താര ഞാൻ കാമ്പും. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ, അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ? ഇന്നലെ ഡെന്നിസ് സാറിന്റെ ട്രൗസർ ഒരുമായിട്ട് നാളെ വന്നത് ആ നാണല്ല. ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ണർ ആന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ചെയ്യും. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോണ്ട, അങ്ങോട്ട് പോയാൽ ചെലപ്പോ ഇൻഡിസന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞു അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ഡെന്നിസിനെ അവനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞു കേട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തിയേട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായിയുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ അവനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടോ? പറയാൻ നട്ടല്ലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞു ഞെട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. എനിക്ക് പറയാം, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസ്. തെണ്ടി മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡെന്നിസാറിന്റെ അണിയും ഫാമും ഈ വീടെല്ലാം. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാതൊരില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാണം വരാനുള്ള യോഗ്യതയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ ഒന്നില്ലേ നിങ്ങളുടെ കള്ളം? ഒന്ന് ഡെന്നിസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. അപ്പന്ന മോനാക്കി ഞാനൊന്ന് കൊടുക്കും. കൊടുത്തോ? ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നിസ് പോ ഡെന്നിസ്, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്താണ്. പോവോ? നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോൺ എങ്ങനെ പാസ്സായോ? ഏയ്, അഗ്രികൾച്ചർ ലോൺ ഒന്നല്ല, ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കേ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട്. കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ, നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെ ഇരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ, സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ച എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ വാർത്തയല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാണ, കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ? എങ്ങനെയാണോ, നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം, അങ്ങനെ. എനിക്ക് വയ്യ, ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ചാ പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കൈ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമയാണോ അത് അയച്ചതെന്നാണ്. ഏ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കു പൊറുതി കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെമ്പിള്ളർ ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ ആം വെരി സോറി. എന്ന് പറഞ്ഞില്ല, ആമയാവില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അല്ല, ഡെന്നിസ് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവി, രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു,
കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് ആരാണ്? ഓക്കേ, ഐ വിൽ ഹെൽപ് യു. എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പൊ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജിന് തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെമ്മിള്ളേരെ കൊള്ളാലോ, അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി? പെണ്ണിന്റെ ഒരു കാര്യം നീ വായിച്ചോടാ അഡ്രസ്. പിന്നെ എവിടുന്ന? ജലന്തർ. ജലന്തർ നീ വായിച്ചാണോ? എന്താ ജലന്തറിന്റെ സ്പെല്ലിംഗ്? കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണം എന്ന് മാത്രം. സത്യമായിട്ട് ഞാനല്ല, രവിയേട്ടിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നില്ല. ദേവും ഇട്ടി ഇട്ടി വീഴും. നീ അല്ലെങ്കിൽ പിന്നെ കൊറിയ ട്രിവാൻഡ്രത്ത് എങ്ങനെ വന്നു? അത് അത് നമ്പർ വേണ്ട, സത്യം സത്യം പോലെ പറ അമ്മി. ട്രിവാൻഡ്രത്ത് നീ ചോദിച്ചു, ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ല മുത്തശ്ശിന്റെ അടുത്ത് പോയത്. അവിടെ അവരൊരു 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു 10 ഡേയ്സ്. നീ എല്ലാം ഉറപ്പാണോ? ഗുരുവരപ്പനാണ്, ഞാനല്ല. ആരായിരിക്കും? ഇനി ഐഡിയ അപർണ. എപ്പൊ നോക്കിയാലും അവിടെ രവിയേട്ടിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പൂച്ചെടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചാൽ അവളോടൊപ്പം ഞാൻ ചോദിക്കാം, എന്നോട് അവള് സത്യം പറയും. എന്നാ ചൊല്ലേ, കയ്യോടുകൂടി റെഡിയാവില്ല. ലഞ്ച് അല്ല, ഒരു നമ്പർ 1 സദ്യ തന്നെ ഉണ്ടാക്കാം. ആമി വന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്താ അന്നത്തെ പോലെ വന്നിട്ടുണ്ടോ? എന്തോ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഉണ്ട്, ഒരു മാരേജ് അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. മോളും വാ. ദിലമി ദേവു, കൺഗ്രാറ്റ്സ് അപർണ. അവളല്ല ആമി, ഞാനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. പിന്നെ ഞാനെപ്പോഴും പുറത്തു പോയത് ഹാർഡ്ലി 2 ടൈംസ്. അതും ഡോക്ടറെ കാണാൻ ദൈവന്റെ കൂടെ. ഹോപ്പ് യു നോട്ട് ലൈങ്. നോ മാൻ. പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ. അതെ, കം നമുക്കൊരു ജോയിന്റ് അറ്റാക്ക് നടത്താം. ഷട്ട് അപ്പ് ആമി. ഞങ്ങൾ ഒരാൾ രവിയേട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. Madly in love with him. അതാരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറയില്ല മോളെ. ആരൊക്കെ തലയും കുത്തി നിന്നാലും പറയില്ല. ഞാൻ പിടിക്കും. പിടിക്ക്. അതുവരെ രവി, രവി, പ്രശ്നം പാതി പരിഹരിച്ചു. എന്ത് പ്രശ്നം? ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കം കൊളുത്തി വെച്ച്? നിനക്ക് ഭ്രാന്താ? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ, പൂച്ച അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്? ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ഇവിടെ ധ്യാനത്തില. ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു പേര് പറയും, അവളെ ഞാൻ കെട്ടും. അവളേ ഞാൻ കെട്ടു. കട്ടായം പൂച്ചയും പട്ടിയും എല്ലാം പോയി തുളയിട്ടും തമ്പി. എന്തുവായി മകനെ ഡെന്നിസേ, ഇത് കൈവിട്ട് പോയി മോനെ. 5 ഗസൻസ് നല്ലിയാതാവത് ഉപ്രമുദ് മാടിക്കൊണ്ടേ തത്തന്തു പേഴ്സണൽ ആസ്തിയിൽ എന്നെനിക്ക് സിഗിത്തേ.